മാധ്യമം എഡിറ്റോറിയൽ 2021 ജനുവരി 7 വ്യാഴാഴ്ച. പക്ഷിപ്പനി, വേണ്ടത് കരുതലും കാവലും. മാറവ്യാധികൾ ഒന്നിന് പിറകെ ഒന്നായി ഏറ്റുവാങ്ങേണ്ട ദുരവസ്ഥയിലാണ് നമ്മളെന്ന് ആശങ്കപ്പെടുത്തുന്നതാണ് അനുദിനം ഞെട്ടറ്റു വീഴുന്ന വാർത്തകൾ. കോവിഡ് 19 ഭീതിയിൽ നിന്ന് കരകയറി വാക്സിൻ വരുന്ന സന്തോഷത്തിലേക്ക് ലോകം കടക്കാൻ ഒരുങ്ങവെയാണ് ജനിതകമാറ്റം സംഭവിച്ച കൂടുതൽ സംക്രമണകാരിയായ പുതിയ വൈറസിന്റെ വൃത്താന്തമെത്തുന്നത്. അതിനെ നേരിടാനുള്ള ജാഗ്രതയിലേക്കു നീങ്ങുമ്പോൾ അതാ മുമ്പ് വിനാശം വിതച്ച പക്ഷിപ്പനി മാരകമായി തിരിച്ചുവരുന്ന മുന്നറിയിപ്പ്. കേരളം, രാജസ്ഥാൻ, മധ്യപ്രദേശ്, ഹിമാചൽ പ്രദേശ് എന്നീ സംസ്ഥാനങ്ങളിൽ നിന്നാണ് അതിവേഗം പടരുന്ന ഈ രോഗത്തെക്കുറിച്ച് ആശങ്കജനകമായ വാർത്തകൾ എത്തുന്നത്. ഹിമാചൽ പ്രദേശിൽ കാട്ടരയന്നങ്ങൾ, മധ്യപ്രദേശിലും രാജസ്ഥാനിലും കാക്കകൾ, കേരളത്തിൽ താറാവുകൾ എന്നിവയാണ് പക്ഷിപ്പനി വൈറസ് പരത്തുന്നതെന്നാണ് കണ്ടെത്തിയിരിക്കുന്നത്. പാറി നടക്കും പക്ഷികളാണ് വൈറസ് വാഹകരെന്നതുകൊണ്ട് തന്നെ രോഗവ്യാപന തീവ്രതയും വർദ്ധിക്കും. ദൂരദിക്കുകളിലേക്ക് ദേശാടനം ചെയ്യുന്ന പക്ഷികൾ ഇത് വഹിച്ചുകൊണ്ടുപോകുന്നത് വളർത്തുപക്ഷികളിൽ മാത്രമല്ല, പൂച്ച, നായ, കുതിര, പന്നി തുടങ്ങി മനുഷ്യൻ വളർത്തുന്ന മൃഗങ്ങളിലേക്കും രോഗം പടരാനിടയാകുമെന്നാണ് വിദഗ്ധർ പറയുന്നത്. മനുഷ്യനെ ചുറ്റിപ്പറ്റിയുള്ള ആവാസ വ്യവസ്ഥയെ സാരമായി ബാധിക്കുന്നതാണ് പക്ഷിപ്പനിയെന്ന് ചുരുക്കം. 1997 ഹോങ്കോങ്ങിലെ ഒരു ലൈവ് പക്ഷി മാർക്കറ്റിൽ നിന്ന് മനുഷ്യരിലേക്ക് പകർന്ന H5N1 എന്ന പക്ഷിപ്പനി വൈറസ് രോഗബാധിതരായ 12 6 ജീവനെടുത്തതോടെയാണ് ഈ രോഗം കരുതിയിരിക്കേണ്ടതാണെന്ന ജാഗ്രത ലോകത്തിനുണ്ടായത്. അന്ന് പൊടുന്നനെ അടക്കി നിർത്താൻ കഴിഞ്ഞ രോഗം കുറച്ചു വർഷങ്ങൾക്ക് ശേഷം വീണ്ടും പ്രത്യക്ഷപ്പെടുകയും തെക്കുകിഴക്കേഷ്യൻ രാജ്യങ്ങളിൽ 100 ആളുകളുടെ മരണത്തിനിടയാക്കുകയും ചെയ്തു. വൈറസ് ബാധയേൽക്കുന്ന മനുഷ്യരിൽ ശ്വാസകോശ രോഗങ്ങൾക്കും നിയന്ത്രണം വിട്ടാൽ മരണത്തിനു വരെയും ഇടയാക്കുമെന്നാണ് മുന്നറിയിപ്പ്. കോഴി, താറാവ്, കാട, വാത്ത, ടർക്കി, അലങ്കാര പക്ഷികൾ തുടങ്ങി എല്ലാ ഇനം പക്ഷികളെയും രോഗം ബാധിക്കുമെന്നും രോഗബാധയേറ്റ പക്ഷികളുമായി അടുത്ത സമ്പർക്കം പുലർത്തുന്നവർ, വളർത്തുപക്ഷികളുമായി ഇടപഴകുന്ന കുട്ടികൾ, വീട്ടമ്മമാർ, കശാപ്പുകാർ, വെറ്റിനറി ഡോക്ടർമാർ എന്നിവരൊക്കെ പ്രതിരോധ നടപടികൾ സ്വീകരിക്കണമെന്നുമാണ് അധികൃതരുടെ അറിയിപ്പ്. ചൂട് താങ്ങാൻ കഴിയാത്തതിനാൽ നന്നായി വെന്തു കഴിയുന്നതോടെ പക്ഷി മാംസത്തിൽ നിന്ന് വൈറസ് ഭീഷണി ഇല്ലാതാകുമെന്നാണ് ലോകാരോഗ്യ സംഘടന പറയുന്നത്. അതേസമയം വൈറസിന് രൂപഭേദം സംഭവിച്ച് മനുഷ്യർക്കിടയിൽ പടരാനുള്ള ശേഷിയുണ്ടെന്നും മനുഷ്യ കോശങ്ങളെ പിടികൂടാനാവുമെന്നതിനാൽ അതൊരു പകർച്ചവ്യാധിയായി മാറുമെന്നുമുള്ള മുന്നറിയിപ്പുമുണ്ട്. കോവിഡ് വൈറസിനെ കരകടത്താൻ കഴിയാതിരിക്കെ പുതിയ വൈറസിന്റെ കൂടി വരവ് സ്ഥിതി വഷളാക്കാനിടയുണ്ടെന്ന ആശങ്ക മൂലമാണ് അധികൃതർ അതിജാഗ്രത പുലർത്തുന്നത്. ഇന്ത്യയിൽ ഇതുവരെയായി മനുഷ്യർക്ക് ജീവാപായം സൃഷ്ടിക്കുന്ന തരത്തിലേക്ക് പക്ഷിപ്പനി എത്തിയിട്ടില്ല. 2006 മുതൽ 2015 15 സംസ്ഥാനങ്ങളിലായി 25 പക്ഷിപ്പനി വൈറസ് എപ്പിസോഡുകൾ ഉണ്ടായി എന്നാണ് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിന്റെ കണക്ക്. H5N1, H5N2, H5N8 ഇനങ്ങളിലുള്ള വൈറസുകളാണ് കൂട്ട പക്ഷി വിനാശത്തിന് കാരണമായി തീരുന്നത്. 400,000 പക്ഷികളാണ് ഹരിയാനയിലെ പഞ്ചുകുള ജില്ലയിൽ മാത്രം കഴിഞ്ഞ 10 ചത്തൊടുങ്ങിയത്. 12,000 താറാവുകൾ കേരളത്തിൽ ചത്തൊടുങ്ങി. 4 സംസ്ഥാനങ്ങളിലായി 12 രോഗപ്രഭവ കേന്ദ്രങ്ങൾ കണ്ടെത്തുകയും ഭീഷണി നേരിടാൻ കേന്ദ്ര ഗവൺമെന്റ് മാർഗരേഖ നൽകുകയും ചെയ്തിട്ടുണ്ട്. കേരളത്തിൽ ആലപ്പുഴ, കോട്ടയം ജില്ലകളിലാണ് ഇപ്പോൾ രോഗബാധ സ്ഥിരീകരിച്ചത്. ഈ പ്രദേശങ്ങളിൽ 1 ചുറ്റളവിലെ മുഴുവൻ പക്ഷികളെയും കൊന്നൊടുക്കുകയാണ്. ചൊവ്വാഴ്ച 24,000 പക്ഷികളെ കൊന്നുകഴിഞ്ഞു. 500,000 പക്ഷികളെ ഇരു ജില്ലകളിലും മാത്രമായി കൊന്നു തീർക്കേണ്ടി വരുമെന്നാണ് കണക്ക്. രോഗത്തെക്കുറിച്ച് ആശങ്കയിലേറെയാണ് ഇത് കർഷക വ്യാപാര മേഖലയിലുണ്ടാക്കുന്ന പ്രതിസന്ധി. ഇടത്തരവും അതിൽ താഴെയും വരുമാനമുള്ള സാധാരണ കർഷകരാണ് പക്ഷി വളർത്തും കച്ചവടവുമായി കഴിയുന്നതിലേറെയും. പക്ഷികളുടെ കൂട്ടനശീകരണം ഈ വിഭാഗത്തിന്റെ ജീവിതം തന്നെ അവതാളത്തിലാക്കുകയാണ്. 2 താഴെ പ്രായമുള്ള കോഴി, താറാവ് തുടങ്ങിയ വളർത്തുപക്ഷികളെ 100 വീതവും 2 കൂടുതൽ പ്രായമുള്ളതിന് 200 വീതവും, നശിപ്പിക്കുന്ന മുട്ട 1 വീതവും സർക്കാർ ധനസഹായം പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇത് തികച്ചും അപര്യാപ്തമാണെന്ന് കർഷകർ പറയുന്നു. ഇതിനു പുറമെ താറാവ് കർഷകർക്ക് ഇൻഷുറൻസ് എന്ന മുൻ പ്രഖ്യാപനം ഇതുവരെ നടപ്പാക്കാത്തതിനാൽ സർക്കാർ വാക്ക് മുഖവിലക്കെടുക്കാൻ കർഷകർക്ക് മടിയുണ്ട്. 2014 പക്ഷിപ്പനി മൂലം ലക്ഷക്കണക്കിന് പക്ഷികളെ കൊന്നൊടുക്കേണ്ടി വന്നപ്പോൾ സംസ്ഥാന മൃഗസംരക്ഷണ വകുപ്പ് താറാവുകൾക്ക് ഇൻഷുറൻസ് നൽകുമെന്ന് പ്രഖ്യാപിച്ചിരുന്നു. ഇൻഷുറൻസ് കമ്പനികളുമായി ചർച്ച നടത്തിയെങ്കിലും ഈ വിഷയത്തിൽ തീരുമാനമൊന്നും ഉണ്ടായില്ല. രോഗം വന്നു പോകുന്നതോടെ കർഷകരുടെ പരിദേവനങ്ങൾ പിന്നെയും പാഴായി പോവുകയാണ് പതിവ്.
അത് ആവർത്തിക്കാതിരിക്കാൻ രോഗത്തെക്കുറിച്ച് കരുതലിനും പ്രതിരോധത്തിനും കർഷകരെ ഉദ്ബോധിപ്പിക്കുന്ന സർക്കാർ പക്ഷിപ്പനി മൂലം ജീവിത മാർഗം മുട്ടിപ്പോകാത്ത വിധം കരുതലും കാവലും കർഷകർക്കും പ്രയാസപ്പെടുന്ന വിവിധ വിഭാഗങ്ങൾക്കും നൽകാൻ ശുഷ്കാന്തി പുലർത്തണം.